ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് മീനൊന്നും പൊട്ടാതെ എന്നാൽ നല്ല ഫ്ലെയർഫുൾ ആയിട്ടുള്ള നല്ല ഒരു ഫിഷ് ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് മീനിലൊരു മസാല പുരട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എരിവുള്ള മുളകാണെങ്കിൽ 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കിങ് ഫിഷാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, 1.5 കിലോ കിങ് ഫിഷ്, അയക്കോറ, അറക്യ എന്നൊക്കെ പറയും, പല ഭാഗത്ത് പല പേരാണ് പറയണത്. നമുക്കിനി ഈ ഒരു മീനിലേക്ക് ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഞാൻ പുരട്ടിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടൊന്നുമില്ല, അപ്പോൾ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് മീനൊന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള നീളത്തിലായിരുന്നു ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മളിത്. അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിനി ഇത് ഓയിലിൽ നിന്നും മാറ്റാം. പിന്നെ ഈ ഉള്ളി ഈ ബിരിയാണിയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഉള്ളി ഒന്ന് വറുത്ത് കോരാം. എന്നിട്ട് ഇതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഈ ഓയിലിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതുപോലെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരാം. പിന്നെ ഇപ്പോൾ ഈ കിങ് ഫിഷ് തന്നെ വേണമെന്നില്ല, ചെമ്മീനോ അതല്ലെങ്കിൽ യുവയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ശേരിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഉള്ളില്ലാത്ത മീനാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 വലിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളതൊക്കെ ആണെങ്കിൽ 1.5 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഞാൻ ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫിഷിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളിതിൽ എരിവിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പച്ചമുളക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമ്മൾ എന്തായാലും ഇത് വഴറ്റി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി വെച്ച് കഴിയുമ്പം ആ ഒരു ബിരിയാണിക്ക് എപ്പോഴും ആ ഒരു പച്ചമണം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഫുൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ഒട്ടും പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ തന്നെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തൈര് മസാലയിലൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയും സ്പൈസി ആക്കുന്നില്ല. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫിഷിൻ്റെ പീസെല്ലാം വെച്ച് കൊടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞ് പോവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫിഷ് വരുന്ന ഇതിൻ്റെ മേലെ ആ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ മസാലയിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഈ ഒരു മസാലയിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ മീനൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല, എന്നാൽ മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു മസാലയിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ കിടന്നോട്ടെ. ഇതുപോലത്തെ വലിയ പീസുകൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇപ്പോൾ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ അതല്ലാത്ത ഏത് മീനാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മീനൊന്ന് ഉടഞ്ഞു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എന്നാൽ ഫിഷിൻ്റെ ഫ്ലേവർ മൊത്തം ആ മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കൊരു പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ചോറ് വെക്കാനായിട്ട് കുറച്ച് വെള്ളം, കുറച്ചധികം വെള്ളം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് ബസ്മതി റൈസ് ഒന്ന് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ട് ഒന്ന് വാർന്നെടുത്തിട്ടുള്ളതാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കം, ഒരു ചെറിയ കഷ്ണം പട്ടയം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചോറ് വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിൽ വേണം നമ്മൾ വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ആ ഒരു പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയരുത്, എന്നാൽ ആവശ്യത്തിന് കുക്കാവുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമ്മുടെ മസാല എന്തായി നോക്കാം. ഞാനിപ്പോൾ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തിരുന്നു, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പം മസാലയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷിൻ്റെ പീസസ് ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. അതൊക്കെ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനെല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഈ ഒരു മസാലയുടെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉള്ളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ബിരിയാണിയുടെ മസാലയും ആ ചോറൊക്കെ കൂടെ പ്രത്യേകം ഒന്ന് ബൈൻഡായി വരും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കുമ്പം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് 3/4 ഭാഗം ഉള്ളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല നീളത്തിലുള്ള ബസ്മതി റൈസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും ചെറിയ ബർണറിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് നമ്മൾ ഇത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിൽമയുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊന്നും ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോഴാണ് നെയ്യ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക. ഹോൾ നമ്മളൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ ഈ ചോറും ഈ മസാലയൊക്കെ നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട്. ടൈം ഉണ്ടെങ്കിൽ 2 മിനിറ്റും കൂടെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവിടെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ബിരിയാണിൻ്റെ മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പീസൊന്നും പൊട്ടിയിട്ടില്ല, എന്നാൽ നല്ല ഫ്ലെയർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് പ്ലേറ്റ് ചെയ്യാം. മസാലയൊക്കെ ഇതിൽ നിന്നൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊന്നും പൊട്ടിയിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.